നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദക്ഷിണം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ഓട്ടപ്രദക്ഷിണം കണ്ട ആദ്യത്തെ വാർത്ത തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. തൃക്കാക്കരയിൽ ഇന്ന് 68.74% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അതേസമയം CPMനെതിരെ വ്യാപക പരാതികളും ഉയർന്നിട്ടുണ്ട്. CPM വ്യാപകമായി കള്ളവോട്ട് നടത്തിയെന്നാണ് ആരോപണം. LDF വ്യാപകമായി കള്ളവോട്ട് നടത്തിയെന്ന് BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനും ആരോപിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് CPM കള്ളവോട്ട് നടത്തിയതെന്ന് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. BJP അട്ടിമറി വിജയം നേടുമെന്നും താൻ നിയമസഭയിൽ ഒ രാജഗോപാലിന്റെ പിൻഗാമിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDFഉം NDAയും UDFഉം എന്നിങ്ങനെ മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അന്തിമഫലം ആരെയാണ് തുണക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഓട്ടപ്രദക്ഷിണം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നാളെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് തറക്കല്ലിടുമെന്ന വാർത്തയാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് തറക്കല്ലിടുന്നതിന് വേണ്ടിയാണ് യോഗി ആദിത്യനാഥ് അയോധ്യയിൽ എത്തുന്നത്. 3 മണിക്കൂറോളം അദ്ദേഹം അയോധ്യയിൽ തുടരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ മക്രാന താഴ്വരയിൽ നിന്നുള്ള മാർബിളുകൾ കൊണ്ടാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ കൊത്തുപണികൾ ചെയ്യും. 8 മുതൽ 9 ലക്ഷം വരെ കൊത്തുപണികൾ ചെയ്ത കല്ലുകൾ ക്ഷേത്രത്തിന്റെ ആകെ നിർമ്മാണത്തിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. 6.37 ലക്ഷം കൊത്തുപണികൾ ഇല്ലാത്ത ഗ്രാനൈറ്റ് കല്ലുകൾ, 4.70 ലക്ഷം പിങ്ക് കല്ലുകൾ എന്നിവയും ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമാണ്. 2020 ആഗസ്റ്റ് 5 രാമക്ഷേത്ര നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട് തുടക്കം കുറിച്ചത്. നിലവിൽ ക്ഷേത്രത്തിന്റെ ചുമരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഓട്ടപ്രദക്ഷിണം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് എന്നതാണ്. ഷിംലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്ത് റോഡരികിൽ ഒരു പെൺകുട്ടി നിൽക്കുകയും ആ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ കയ്യിലെ ഒരു ചിത്രവും കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനം നിർത്തി ഇറങ്ങി പെൺകുട്ടിക്ക് അരികിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. क्या नाम बेटा? आप खुद बनाती हो? कितने दिन में बनाए? एक दिन में बनाए। अच्छा, कहाँ रहती हो? यही शिमला में। शिमला में सर आपका भी बनाया, बट वो टीसी सर की तरफ से आया होगा। बात नहीं। നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ പൊതുപരിപാടി അഭിസംബോധന ചെയ്യാൻ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ അമ്മയുടെ പെയിന്റിംഗുമായി ഒരു പെൺകുട്ടി നിൽക്കുന്നത് മോദിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും പെൺകുട്ടിയിൽ നിന്ന് പെയിന്റിംഗ് വാങ്ങാനായി മോദി കാർ നിർത്തി ഇറങ്ങിയതും. മാത്രമല്ല അദ്ദേഹം ആ പെൺകുട്ടിയെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ് ഈ സംഭവവും അതിന്റെ വൈറൽ വീഡിയോയും. ഓട്ടപ്രദക്ഷിണം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇടുക്കി പൂപ്പാറയിൽ 15-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ കൂടുതൽ പേർ പിടിയിലെന്ന വാർത്തയാണ്. പൂപ്പാറ സ്വദേശികളായ 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതോടെ പിടിയിലായവരുടെ എണ്ണം 6 ഇന്ന് കസ്റ്റഡിയിലായവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംഭവശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞവരാണ് പിടിയിലായത്. ഇവരെ തമിഴ്നാട്ടിൽ എത്തിയാണ് പിടികൂടിയത് എന്നാണ് സൂചന. ഇന്നലെയാണ് 15-കാരിയായ ഇതര സംസ്ഥാനക്കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. പൂപ്പാറയിലെ തേയില തോട്ടത്തിൽ ബംഗാൾ സ്വദേശിയായ ആൺ സുഹൃത്തിനൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടി. ഇതേസമയം അവിടേക്ക് എത്തിയ സംഘം സദാചാര ഗുണ്ടായിസം നടത്തി പീഡിപ്പിക്കുകയായിരുന്നു. പൂപ്പാറ സ്വദേശികൾ ഉൾപ്പെടെ 4 പേരാണ് സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായത്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നതാണ് ശ്രദ്ധേയം. നമ്മുടെ നാട്ടിലെത്തിയ ഒരു പെൺകുട്ടി ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടാൽ അവൾ ബംഗാളിയാണെന്ന കാരണത്താൽ പ്രമുഖ മാമ മാധ്യമങ്ങൾ ഈ വാർത്ത മറച്ചു വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. കാശ്മീരിൽ മെനഞ്ഞുണ്ടാക്കിയ ആസിഫ കഥയുടെ പേരിൽ കേരളത്തിൽ ഉറഞ്ഞുതുള്ളിയ കേരളത്തിലെ സാംസ്കാരിക നായകർക്ക് ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാനില്ല. അവാർഡ് വലിച്ചെറിയൽ മുതൽ നടുറോഡിൽ അടിവസ്ത്രത്തിൽ പ്രതിഷേധ നൃത്തം നടത്തിയവർ വരെ ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഉത്തരേന്ത്യയിൽ നടന്നാൽ മാത്രം ആർപ്പ് വിളിക്കുന്ന ടീമുകൾ വല്ലപ്പോഴും സ്വന്തം നാടിന്റെ ക്രമസമാധാനം ഒന്ന് ചിന്തിക്കണമെന്നാണ് ഓട്ടപ്രദക്ഷിണത്തിന് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.